നമസ്കാരം ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫ്രാൻസ് എന്ന രാജ്യം ഈ ഫ്രാൻസ് എന്ന രാജ്യത്തിനേയും മാക്രോണെ നമുക്ക് ഏവർക്കും അറിയാം അവിടെ ഈ അടുത്ത കാലത്തായിട്ടൊരു നിയമം അവർ പാസാക്കിയിരുന്നു അത് മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ മൗലിക അവകാശത്തിൽ മതവിമർശനം കൂടി ഉൾപ്പെടുത്തി അതായത് സഭ്യമായ രീതിയിൽ ഏത് മതത്തിനെയും എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം നിശിതമായോ സൗമ്യമായോ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം തെറി വിളിക്കരുത് ഉള്ളൂ അല്ലെങ്കിൽ അസഭ്യമൊന്നും ഉപയോഗിക്കരുത് അതിപ്പം മുസ്ലിം ഇസ്ലാം മതമാവട്ടെ ഹിന്ദു മതമാവട്ടെ ക്രിസ്ത്യൻ മതമാവട്ടെ ഏത് മതത്തിനെയും വിമർശിക്കാം എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയും നിയമവും ഈ മതവിമർശനം അനുവദിക്കുന്നില്ല പക്ഷേ അനുവദിക്കുന്നില്ല എന്നൊരു നിയമം അവിടെ നിലനിൽക്കത്തന്നെ അതാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ല ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അഞ്ച് തവണ ഈ ബാംഗ്വിളി എന്ന പേരിൽ നടക്കുന്ന സംഗതി പോലും മറ്റ് മതത്തിലുള്ള ദൈവങ്ങളൊന്നുമല്ല ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവമെന്ന് വിളിച്ചു പറയുന്നതാണ് അത് അറബിയിലായത് കൊണ്ടാണ് ആളുകൾക്ക് അത് വലിയ പ്രശ്നമല്ലാത്ത ഒരർത്ഥത്തിൽ അതുപോലും മറ്റു മതങ്ങളെ കൊച്ചാക്കുന്ന അല്ലെങ്കിൽ മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന ദൈവമൊന്നും ഒന്നുമല്ല ഞങ്ങളുടെ മതം ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവമെന്ന് വിളിച്ചു പറയുന്നതാണ് അത് ഇവർ എടുക്കുന്ന ഈ മതവിരുദ്ധ അല്ലെങ്കിൽ പ്രവാചക നിന്ദ മതനിന്ദ എന്നൊക്കെ കണക്കാക്കുന്ന രീതിയിൽ നോക്കിയാൽ ഇതും മറ്റു മതങ്ങളെ നിന്ദിക്കുന്നത് തന്നെയാണ് പക്ഷേ പക്ഷെപ്പോട്ടെ ഭാരതീയർക്ക് വളരെയേറെ സാഹിഷ്ണുതയുള്ള ഭാരതീയരാണ് ജനങ്ങളാണ് ഇനി ഗ്യാൻ വ്യാപി അവിടെ ഒരു മോസ്ക് നമുക്ക് ഇവർക്കും അറിയാവുന്ന പോലെ അതിൽ ശിവലിംഗം കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ വന്നു അപ്പോൾ ശിവലിംഗം എന്നത് ഹിന്ദുക്കൾ ദൈവമായി ആരാധിക്കുന്ന മഹാദേവൻ അഥവാ പരമശിവൻ്റെ ലൈംഗിക അവയവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ പരാമർശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മോശം കമൻറ്റുകളും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് അത് മതനിന്ദയല്ലേ അല്ലെങ്കിൽ ദൈവനിന്ദയല്ലേ ഒരു കൂട്ടർ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിനെ മോശക്കാരനാക്കുന്ന പരാമർശവും പ്രവൃത്തിയുമല്ലേ അത് തീർച്ചയായിട്ടും അതെ 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 അതിനെതിരെ ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായവും വല്ല കലാപവും നടത്തിയതായിട്ട് നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല ജ്യാൻവാപ്യയിൽ കണ്ടെത്തിയ ആ ശിവലിംഗം അതിപ്പോഴും ശിവൻ്റെ ലിംഗമാണ് അതായത് ഒരു മനുഷ്യൻ്റെ ലിംഗമാണ് എന്ന തരത്തിൽ മനുഷ്യൻ്റെ ലിംഗം ആണ് എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ശിവലിംഗം എന്നത് ശിവൻ്റെ അവയവമല്ല പക്ഷേ അതാണ് എന്ന തരത്തിലാണ് ഇവറ്റോൾ കമൻ്റ് ഇടുകയും പോസ്റ്റിടുകയും ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഞാൻ വിശ വിശദീകരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഒരു മതവിഭാഗത്തിന് മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെയും മറ്റുമൊക്കെ അതും ചില സംസ്ഥാന നേതാക്കൾ വരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ടി ബിയുടെയൊക്കെ സംസ്ഥാന നേതാക്കൾ വരെ പരാമർശം നടത്തുകയൊക്കെ ചെയ്തപ്പോഴും ഇവിടെ പല പാർട്ടികളിലായി ചിതറിക്കിടക്കുന്ന ബഹുഭൂരിപക്ഷം ഹൈന്ദവരും ഒരു കലോപവും നടത്തിയില്ല എന്നാൽ ഇപ്പോൾ ദാ ഏറ്റവും ലളിതമായിട്ട് പറയാം നുബൂർ ശർമ്മ എന്ന ബി ജെ പിയുടെ ഒരു വക്താവ് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രവാചകൻ്റെ പ്രായവും പ്രവാചകൻ ഐഷ എന്ന പ്രവാചകൻ്റെ ബീബിയെ വിവാഹം കഴിക്കുമ്പോഴുള്ള പ്രായത്തിൻ്റെ അന്തരം മാത്രമാണ് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ആണ് പറഞ്ഞത് അത് വലിയ വിവാദമായി അതിൽ എന്താണ് വിവാദം ആവാനിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതൊരു സത്യമാണ് സത്യമല്ലെങ്കിൽ അവർ തന്നെ പറയൂ അതല്ല പ്രായം അവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു എന്ന് പറുക സമ്മതിക്കാം പക്ഷേ അതല്ലല്ലോ ഖുറാൻ അവരുടെ തന്നെ വിശ്വാസം അനുസരിച്ച് തിരുതാനുള്ള അല്ല അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹദീസികളിലൊക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം അതാണ് അദ്ദേഹം അദ്ദേഹം വിവാഹം ചെയ്ത അല്ലെ നിക്കാഹ് ചെയ്ത ഐഷയുടെ പ്രായം അതായിരുന്നു അത് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവാചക നിന്ദയാവുന്നത് ഉടനെ ഏറ്റുപിടിക്കാൻ ഒരു ഖത്തർ ഖത്തർ കുറേ നാളായിട്ട് ഈ ഭീകരവാദികൾക്ക് കുട പിടിച്ചു ഒരു രാഷ്ട്രമാണ് എന്ന് ഖത്തറിൻ്റെ കൂടെ തന്നെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഒരു സമയത്ത് ഖത്തറിനെ അവർ ഉപരോധിക്കുകയും ചെയ്തു അതിപ്പോൾ വലിയ വിഷയമായി എന്താണ് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശ്നമായി ബി ജെ പിക്ക് ഒടുവിലവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു പക്ഷേ ന്യൂട്ടൻ്റെ ഒരു നിയമത്തിൽ പറയുന്ന പോലെ ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപ്രവർത്തനം എന്ന് പറയുന്ന പോലെ നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഹിന്ദുക്കളിൻ്റെ കൂട്ടത്തിൽ പ്രവാചകന്മാരില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരില്ല പക്ഷേ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് പിഴച്ചുപെറ്റ സന്ധിതിന്നാണ് യേശു ക്രിസ്തുവിനെ ചില മുല്ലാക്കന്മാർ വിശേഷിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷിക്കാനുള്ളതല്ല എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെയൊക്കെ പറ്റി പറയുന്നത് കഴിഞ്ഞാൽ ഇവരെ പോലെ ചിന്താഗതിയിൽ ഇതേപോലെ എടുക്കാനാണെങ്കിൽ ഇവിടെ കലാപ ഒഴിഞ്ഞിട്ട് നേരം കാണില്ല സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടത് എന്താണെന്നറിയാമോ ആ ഇമ്മാനുവൽ മാക്രോൺ ചെയ്ത പോലെ ഫ്രാൻസ് ചെയ്ത പോലെ മതവിമർശനം മതവിമർശനമെന്നത് മൗലിക അവകാശമാക്കിയാണ് അല്ല പിന്നെ തെറിയൊന്നും പറയാൻ പാടില്ല മോശമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാൽ എല്ലാ മതത്തിനെയും നിശിതമായിട്ട് അങ്ങ് വിമർശിക്കണം വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുക തന്നെ വേണം ഇപ്പോൾ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്താ കാരണം ഈ ഒരു പരാമർശം മാത്രമാണ് പ്രവാചക നിന്ദ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ തെറ്റ് അല്ലെങ്കിൽ വലിയ കാര്യം പ്രവാചകനെതിരെ പറഞ്ഞു ഒന്നുമില്ല ലളിതമാണ് കാര്യം അദ്ദേഹം ഐഷ എന്ന അദ്ദേഹത്തിൻ്റെ ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോഴുള്ള രണ്ടുപേരും തമ്മിലുള്ള പ്രായവ്യത്യാസം ആ ബി ജെ പിയുടെ വക്താവ് പറഞ്ഞു ഇതാണ് വലിയ വിവാദമായിരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ആ വിഷയം അങ്ങ് നിർത്താം ഈ മതവിമർശനമാണെങ്കിലും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് ആണെങ്കിലും അതൊരിക്കലും വൺ വേ ട്രാഫിക് അല്ല എന്ന് ഓർക്കണം അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പം തിരിച്ചും ഇങ്ങോട്ട് കിട്ടും ക്ലബ് ഹൗസിലേക്ക് ചർച്ചകൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട് അതൊക്കെ ഈ ഖത്തർ പ്രതിനിധികളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബോധം കിട്ടുന്ന ആഴവിടും സഭാഷൻ പുന്നയ്ക്കലും അതുപോലെയുള്ള അനിൽ കൊടുത്തോട്ടമൊക്കെ വലിച്ചു കീറി അടുപ്പിൽ വെക്കുന്ന ചർച്ചകളൊക്കെ അതായത് ഖുറാനും മറ്റും പ്രഭാചനെയൊക്കെ വലിച്ചു കീറി അടുപ്പിൽ വയ്ക്കുന്ന വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഉടലോടെ സ്വർഗ്ഗത്ത് പോകും അത് കണക്കത്തുള്ള ചർച്ചകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ അഭ്യാസങ്ങൾ കാണിച്ചാൽ അതായത് കലാപം മറ്റുമൊക്കെ നടത്തി കുറച്ചു പേരുടെയൊക്കെ വായടപ്പിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക വളരെ ഭൂരിപക്ഷത്തോടെ വരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് കുറേ കാലം ഫാസിസ്റ്റുകൾ എന്നാണ് അവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഫാസിസ്റ്റ് എന്ന് തിരിച്ചറിയാനുള്ള അസുലഭ അവസരമാണ് ഭാരതീയർക്ക് കൈവന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ണു തുറന്ന് കാണുക ബി ജെ പി എന്തായാലും ഈ പരാമർശം നടത്തിയ അതൊരു മോശം പരാമർശമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല ഏതെങ്കിലും വിശ്വാസിയും അതൊരു മോശം പരാമർശമായിട്ട് കാണും എന്ന് വിചാരിക്കുന്നില്ല ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം ഇതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോശം പരാമർശമാവുന്നത് അതെന്തെങ്കിലും ആവട്ടെ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നപ്പോൾ തന്നെ അവരുടെ വക്താവിനെ അതായത് ബി ജെ പിയുടെ വക്താവിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോയി നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു ഫാസിസ്റ്റ് കൂട്ടമാണ് ഈ ബി ജെ പി എങ്കിൽ ഇതൊന്നും മൈൻഡിജായിരുന്ന പോലെ അപ്പോൾ ആരാണ് ഇവിടെ ഫാസിസ്റ്റുകളുടെ മനസ്സിതിയുമായിട്ട് നടക്കുന്നത് എന്നറിയാനുള്ള അവസരം ഇതാ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഈ കടുത്ത മതവികാരവും മതഭ്രാന്തുമായിട്ട് ഓരോ ചെറിയ കാര്യത്തിനും തെരുവിലിറങ്ങി കലാപം നടത്താൻ നടത്തുന്നവരാണോ അതോ ഇങ്ങനെയൊരു വിമർശനം വന്നപ്പോൾ തന്നെ സ്വന്തം വക്താവിനെ സസ്പെൻഡ് ചെയ്തവരാണോ യഥാർത്ഥ ഫാസിസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അല്ലെങ്കിൽ കാലം തെളിയിക്കും ഇനി രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനില്ല ആൾ എവിടെയാണെന്നൊരു പിടിയുമില്ല അദ്ദേഹത്തിന് വീണ്ടും ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള മറ്റൊരു അവസരം ഇതാ വന്നു ചേർന്നിരിക്കുന്നു മറ്റൊന്നുമല്ല കോവിഡിൻ്റെ നിരക്ക് അതായത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതിയെന്ന കൂടിക്കൊണ്ട് വരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീണ്ടും കേരളത്തിലാണ് അങ്ങനെ കേരളം വീണ്ടും നമ്പർ വൺ ആയിരിക്കുന്നു വലിയ താമസമില്ലാതെ തന്നെ ആറു മണിക്ക് പതിവായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വയലും വീടും പരിപാടിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വരുന്നതാണ് പതിവിലും ഊർജ്ജസ്വലനായി വീണ്ടും അദ്ദേഹം തള്ളു തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്